ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ മൗനരാഗത്തിൽ കുഞ്ഞ് കരയുന്ന രംഗത്തിന് മുമ്പ് എന്താണ് സംഭവിക്കുന്നത്, പ്രകാശിനൊക്കെ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് ഞെട്ടുന്നത് എന്നുള്ളതിലേക്കാണ് ഇന്ന് തുടക്കത്തിലെ കാണിക്കുന്നത്. കിരണിനെ ആശ്വസിപ്പിക്കുകയാണ് സി എസ്. മോനെ, നീ വിഷമിക്കാതിരിക്കെ, കുഞ്ഞുങ്ങൾ വീണ്ടും കരഞ്ഞാൻ സാധ്യതയുണ്ട്. ഇപ്പം പ്രസവിച്ചല്ലേ ഉള്ളൂ, കുറച്ച് നേരങ്ങളെ കഴിയട്ടെ. മോനെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനും അങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടോ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ സി എസിന് പറയാൻ വാക്കുകളില്ലാതെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം രൂപ റൂമിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ, ദൈവമേ കല്യാണി എത്രയും പെട്ടെന്ന് പ്രസവിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് മൊബൈലിൻ്റെ ഒരു മെസ്സേജ് വരുന്നത്. എടുത്തു നോക്കുമ്പോൾ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത്, അമ്മേ, അമ്മേനെയാണ് ഞാൻ ആദ്യമായിട്ട് വിവരം അറിയിക്കുന്നത്, കല്യാണി പ്രസവിച്ചു, ആൺകുട്ടിയാണ് എന്ന്. രൂപ ഭയങ്കര ഏറെ സന്തോഷപ്പെടുകയാണ്. രൂപ കൈ കൂപ്പി പിടിച്ച് പൊട്ടിക്കരയുകയാണ് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇതേ സമയം ആ സന്തോഷമെല്ലാം രൂപയുടെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് അവിടെ പ്രകാശൻ്റെ വീട്ടിൽ പ്രകാശൻ അവിടെ എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് രൂപ ഈ കാര്യങ്ങൾ, രൂപയല്ല നമ്മുടെ കല്യാണിയുടെ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിനുവേണ്ടി കല്യാണിയുടെ അമ്മ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സോണി വിളിച്ചിട്ട് പറയുന്നത്, അമ്മേ ഒന്നിങ്ങ് വന്നേ, ഓടി വന്നേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അങ്ങോട്ട് ഓടി ചെല്ലുകയാണ് ദീപ. എന്താ മോളെ, എന്താ കാര്യം? അതേ, കല്യാണി പ്രസവിച്ചു കേട്ടോ, ആൺകുട്ടിയാണ്, ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അവിടെ ദീപയും. അവിടെ എല്ലാവർക്കും വളരെയേറെ സന്തോഷമായി. അവിടുത്തെ ആ ജോലിക്ക് നിൽക്കുന്ന അമ്മമ്മയും എല്ലാവരും തന്നെ വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുമ്പോൾ അവിടെ ദീപ പറയുക, ഞാനെന്ന് ആശുപത്രിയിലേക്ക് ചെല്ലട്ടെ മോളെ, എനിക്കിപ്പോൾ തന്നെ മോളുടെ അടുത്തേക്ക് ചെല്ലണം, എനിക്കും വരണമെന്നുണ്ടമ്മേ, പക്ഷെ കുഞ്ഞിന് സുഖമില്ലല്ലോ, ഞാൻ എങ്ങനെയിപ്പം മോളെ, നീ ഇപ്പം അങ്ങോട്ട് കുഞ്ഞിനെ കൊണ്ട് വരണ്ട, കുഞ്ഞിനൊക്കെ സുഖമായി കഴിഞ്ഞ് മോളെടക്കെ പോയൊന്ന് കണ്ടാൽ മതി, ഇല്ലാതെ ഇപ്പം മോൾ വരണ്ട കേട്ടോ എന്ന് പറയുന്നു. ശരി അമ്മേ, എന്തായാലും അമ്മ പോയിട്ട് വാ എന്ന് പറയുന്നു, ഞാൻ പോയിട്ട് വരാം. അപ്പം ആ മുത്തശ്ശിയും പറയണം, അതെ എനിക്കും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞാൻ താത്തയും കൂട്ടിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയണം. ശരി ആയിക്കോട്ടെ, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദീപ പെട്ടെന്ന് തന്നെ ഒരുങ്ങി പിടിച്ച് അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ പ്രകാശിൻ്റെ വീട്ടിൽ പ്രകാശനും വിക്രമൊക്കെ കൂടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിക്രം ഒരു കടലിലേക്ക് എടുത്ത് വായിലിട്ട് ചവച്ച് വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കണം, ഇല്ലെങ്കിൽ അവിടെ ഡോക്ടറും മരുമകൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് പ്രകാശനൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് അവിടെ പ്രകാശിൻ്റെ മൂത്ത മകൾ അങ്ങോട്ട് കയറി വരുന്നത്. അവൾ കയറി വന്നിവിടെന്ന് തന്നെ പറയുന്നു, അതെ നിങ്ങളിവിടെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു, അവിടെ കല്യാണി പ്രസവിച്ചു. കല്യാണി പ്രസവിച്ചോ? പെൺകുഞ്ഞായിരിക്കും, സംസാരിക്കാൻ കഴിയാത്ത പെൺകുഞ്ഞ് അല്ല, ആൺകുട്ടി തന്നെയാണ്. ആൺകുട്ടിയോ? അതെങ്ങനെ ശരിയാവും, ആൺകുട്ടിയൊന്നും ആയിരിക്കത്തില്ല. നിന്നോട് ആരാ പറയുക? എനിക്കിതേ അമ്മ ഇപ്പം മെസ്സേജ് അയച്ചോളൂ, ആ അവളാണ് പറഞ്ഞത്, അവൾ നുണയെ പറയുള്ളൂ, ഇല്ലാതെ ആൺകുട്ടിയൊന്നും ഉണ്ടാകത്തില്ല, പെൺകുട്ടിയും ഉണ്ടാകത്തുള്ളൂ. അത് നിങ്ങൾ പറയുന്നത്, അല്ലാതെ അവിടെ സംഭവിക്കുന്നതല്ല, അമ്മയ്ക്ക് അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല, നിൻ്റെ അമ്മയല്ലേ, അപ്പം നുണയെ പറയുള്ളൂ, അവൾ വായെടുത്ത നുണയെ പറയുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത് പെൺകുഞ്ഞാ, അത് സംസാരിക്കാത്ത പെൺകുഞ്ഞായിരിക്കും. ഏ അച്ഛാ, നിങ്ങൾ ദൈവത്തോട് എത്ര പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും ദൈവങ്ങൾ കൈക്കൊള്ളില്ല, കാരണം നിങ്ങളുടെ മനസ്സിലൊക്കെ എല്ലാം ദുഷ്ടചിന്തകളാണ് എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് കല്യാണി ദൈവത്തോട് നന്നായിട്ട് അടുത്ത് നിൽക്കുന്നയാൾ, കല്യാണിക്ക് നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു അതിനെതിരായിട്ടുള്ള കാര്യങ്ങളെ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആൺകുട്ടിയെ കൊടുത്തിരിക്കുന്നത്. നിൻ്റെ അമ്മ പറഞ്ഞുള്ള അറിവല്ലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ വിക്രമം പറയുകയാണ്, അതെ അല്ലാതെ ചുമ്മാ ആൺകുഞ്ഞാന്നൊക്കെ ഇല്ലാതെ അങ്ങ് പറയാൻ നിൽക്കണ്ട, അവിടെ കല്യാണിക്കുണ്ട് അവക്കുണ്ടായത് അത് പെൺകുട്ടി തന്നെയായിരിക്കും, സംസാരിക്കാത്ത പെൺകുട്ടിയായിരിക്കും അച്ഛൻ പറയുന്ന പോലെ എന്ന് പറയുമ്പം, അതേടെ മക്കളെ അത് തന്നെയായിരിക്കും സത്യം എന്ന് പറയുമ്പോൾ, ആ നിങ്ങളിങ്ങനെ പറഞ്ഞ് ആശ്വസിച്ചിരുന്നു, അല്ലാതെ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ മനസ്സിലെ ദുഷ്ടതകൾ കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും നല്ല ചിന്തകൾ ചിന്തിച്ചുകൂടെ, വെറുതെ അമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? എടി, നീ ഇപ്പം ഞങ്ങളുടെ പക്ഷമല്ലേ അല്ലേ, അവരുടെ പക്ഷമല്ലേ, എങ്കിൽ നീ ഇവിടെ കഴിയണ്ട, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോടി, എന്തിനാണ് ഇവിടെ കഴിച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ അതിന് ഞാൻ നിങ്ങളുടെ ചിലവ് കഴിയുന്നതല്ല, നിങ്ങൾ പറയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകാനായിട്ട്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ചിലവിലാണ് ഈ വീട്ടിൽ കഴിയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകണം, ഇല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ ചിലവിൽ ഇവിടെ കഴിഞ്ഞിട്ട് എന്നോട് ഇറങ്ങിപ്പോവാനല്ല പറയണ്ടേ എന്ന് പറയുമ്പോഴേക്കും രതീഷ് കൈ അടിച്ചുകൊണ്ട് കയറി വരികയാണ്. കൊള്ളാം, അത് ഇഷ്ടപ്പെട്ടു. അതെ, എൻ്റെ ഭാര്യ പറയുന്നത് എത്ര കറക്റ്റാണെന്ന് നോക്കിയേ, ഞങ്ങളുടെ ചിലവിൽ ഈ വീട്ടിൽ കിടന്നിട്ട് ഞങ്ങളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഞങ്ങളെന്താ ചെയ്യണ്ടേ? അങ്ങ് കൈയും കെട്ടി ഇറങ്ങിപ്പോകണമെന്നാണോ? ഞങ്ങളുടെ ചെലവിനാണ് നിങ്ങളൊക്കെ കഴിയുന്നത്, ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന് എന്ന് രതീഷ് പറയുമ്പോൾ അവിടെ നമ്മുടെ കടുവ പറയുക, അതെ എടാ അതൊക്കെ വിട്,
ഇപ്പൊ കല്യാണിയുടെ കാര്യം ഒന്നുമില്ല. കല്യാണിയുടെ കാര്യം, കല്യാണിയുടെ കാര്യത്തില് ഇനിയിപ്പൊ നിങ്ങള് അച്ഛനും അതേപോലെ അളിയനും പിന്നെ അമ്മൂമ്മയും എല്ലാം കൂടെ പോയി ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ വേറൊരു മാർഗവും ഇല്ലല്ലോ. നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെയൊക്കെ എതിരെ സംഭവിച്ചല്ലോ. എടാ കുഞ്ഞ് സംസാരിക്കത്തില്ലായിരിക്കും. ആയിക്കോട്ടെ, ആ കുഞ്ഞ് സംസാരിക്കത്തില്ല എന്നുള്ളതാണല്ലോ ഇനി നിങ്ങളുടെ ഏക പോംവഴി. അതും നിങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. പിന്നെ ആൺകുഞ്ഞുണ്ടായത്, നിങ്ങൾ എത്രമാത്രം മനസ്സിൽ ദുഷ്ടചിന്തകൾ ചിന്തിക്കുന്നോ അതിനെതിരായിട്ട് കല്യാണിക്ക് സംഭവിക്കുള്ളൂ. നിങ്ങളുടെ സ്വന്തം മകളാണ് കല്യാണി, എന്നിട്ടും നിങ്ങൾ മകളായിട്ട് കൂട്ടിയിട്ടില്ല. എന്നാൽ എല്ലാവർക്കും അറിയാം നിങ്ങളുടെ മൂന്നാമത്തെ മകൾ, നിങ്ങളുടെ മൂന്നാമത്തെ മൂന്ന് മക്കളുണ്ട്, അതിൽ രണ്ടാമത്തോള് കല്യാണിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. നിങ്ങൾ അങ്ങ് അംഗീകരിക്കാതെ അവളെ ഇപ്പോഴും പട്ടിയെപ്പോലെ കരുതുന്നു. അങ്ങനെ കരുതുന്നതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. കാരണം നിങ്ങളുടെ ഈ മൂന്ന് മക്കളിൽ ഇച്ചിരിയെങ്കിലും ദൈവഭയവും കാര്യങ്ങളും നല്ല മനസ്സും ഒക്കെ ഉള്ളത് ആ കല്യാണിക്ക എൻ്റെ ഭാര്യ വരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് നല്ല രീതിയിലുള്ള കുടുംബവും ജീവിതവും എല്ലാം കിട്ടുന്നത്. ഇപ്പോഴേ ആൺകുട്ടിയുണ്ടായി, അവളിനിയിപ്പോൾ കുഞ്ഞും മക്കളും ഭർത്താവും വീട്ടുകാരും സ്വത്തും കാര്യങ്ങളും എല്ലാമായിട്ട് സുഖമായിട്ട് ജീവിക്കും. ഇതൊക്കെ കണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് ജീവിതം കളയുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നല്ല രീതിയിൽ ജീവിക്കാനൊന്നും നിങ്ങളെയും കൊണ്ട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ആ കല്യാണിയുടെ കാല് പിടിച്ച് സുഖമായിട്ട് ജീവിക്കാനായിട്ട് പോയേനെ എന്ന് പറയുന്നു. എടാ എടാ എടാ, നീ കൂടുതൽ ഇങ്ങോട്ട് തള്ളാൻ നിൽക്കണ്ട. അവിടെ കല്യാണിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് അവളുടെ യോഗം. അതേപോലെ നിനക്ക് പറ്റിയിട്ടുണ്ടോടാ, നീ എൻ്റെ മക്കളെ പറ്റി പറയുന്നുണ്ടല്ലോ, നിനക്ക് മക്കളുണ്ടോ? അച്ഛാ, എനിക്ക് മക്കളില്ല. കാരണം ഞാൻ ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തി. ഞങ്ങളിൽ ആർക്കാ കുഴപ്പമെന്ന് അറിയാനായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ടേ? ചെക്കപ്പ് ചെയ്തപ്പം അവിടെ എനിക്കല്ല കുഴപ്പം, നിങ്ങളുടെ ഈ മക്ക് തന്നെയാണ്. അതിന് കാരണമുണ്ട്, നിങ്ങളുടെയൊക്കെ കൂടെ നിന്ന് ഇവളും ആ കല്യാണിയെ കുറേയേറെ ദ്രോഹിച്ചായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പം അവൾക്കും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവളിനി നല്ല ചിന്തയിലൊക്കെ അങ്ങ് മുന്നോട്ട് പോയിക്കോളും. കാരണം അവളുടെ മനസ്സിലും ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ ഒരു കുഞ്ഞുണ്ടാവണമെന്നൊക്കെ. അതുകൊണ്ട് അച്ഛൻ കൂടുതൽ പറയാനായിട്ട് നിൽക്കരുത് എൻ്റെ അടുത്ത്. നിങ്ങളൊക്കെ എത്രമാത്രം നോക്കുന്നു അത്രമാത്രം കഷ്ടമായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. എടാ നീ നോക്കിയോ, എൻ്റെ ഡോക്ടറും മരുമകളും ഇങ്ങോട്ട് വന്നോട്ടെ. അപ്പം നിൻ്റെ ചിലവൊന്നും വേണ്ട, ഞങ്ങളിവിടെ സ്വന്തം ചിലവിൽ ജീവിക്കും. അന്ന് ഇവന് ഉണ്ടാകാൻ പോകുന്നത് ഒരാൺകുട്ടിയായിരിക്കുമെന്ന്. ഇവന് ആൺകുട്ടി കഷ്ടമാണ്, അല്ലെങ്കിലും ഇവനെപ്പോലെയുള്ള ആൺകുട്ടികൾ കുറേ എണ്ണം ഉണ്ടായിട്ട് എന്താ വെച്ചാൽ കാര്യം? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വന്തം തന്തയുടെ കാലം കഴിക്കാം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടാവില്ല. ദേ ഇവനുണ്ടായിട്ട് തന്നെ സ്വന്തം തന്തയുടെ ചിതക്ക് തീ വയ്ക്കാനാണല്ലോ ഇവനൊക്കെ ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയുമ്പോൾ, എടാ എടാ അനാവശ്യം പറയരുത്, വെറുതെ എൻ്റെ മോനെ പറ്റി അനാവശ്യം പറഞ്ഞാൽ നീ മേടിക്കുന്നതായിരുന്നു. പിന്നെ നിങ്ങളിപ്പോൾ എൻ്റെ ദേഹത്ത് കൂടും എന്നാൽ നിങ്ങൾ വിവരം അറിയും. പിന്നെ ഇവനെപ്പറ്റി ഞാൻ പറയുന്നത് കറക്റ്റല്ലേ? ഇവൻ കാരണം നിങ്ങളുടെ ഒരു കിഡ്നി നിങ്ങൾ തുരന്നെടുത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നില്ലേ? ഇവനെ സൂക്ഷിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ രണ്ടാമത്തെ കിഡ്നിയും കൂടെ അടിച്ചെടുത്തോണ്ട് പോകും. ദേ ദേഷ്യട അനാവശ്യം പറയരുത്. എടാ ഞാൻ പറഞ്ഞ സത്യമല്ലടാ, നീ കൂടുതൽ എൻ്റെ അടുത്ത് നിന്ന് തലപൊക്കാൻ നിൽക്കരുത് എന്ന് വിക്രത്തോട് പറയുമ്പോൾ വിക്രം മിണ്ടാതെ നിൽക്കുകയാണ്. സത്യമാണെന്ന് അവനറിയാം. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് രതീഷ് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും അവൾ പറയുകയാണ്, അതേ എന്തായാലും കഷ്ടമുണ്ടാ കാര്യം, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നീ കാരണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതേ ഞാൻ സ്വാധീനം കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഈ വീട്ടിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ദേവിയത് ഉണ്ടാക്കരുത്. എടാ നീ ആദ്യം അവളെ കെട്ട്, എന്നിട്ട് നീ പറ എന്നിട്ടാ ഞങ്ങളെല്ലാം അനുസരിക്കാം. നീ കെട്ടുന്നതിന് മുമ്പേ വാല് പൊക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ എന്ന് തന്നെ പറഞ്ഞിട്ട് അവളും അങ്ങ് പോവുകയാണ്. എന്നാൽ ഇതേ സമയം പ്രകാശൻ സത്യമറിയാനായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വെച്ചു പിടിച്ച് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. പ്രകാശം ഹോസ്പിറ്റലിലേക്ക് വെച്ചു പിടിച്ച് പോകാനായിട്ട് ഒരുങ്ങുന്ന ആ ഒരു സമയം അവിടെ പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ്. കല്യാണി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണല്ലോ. നേഴ്സുമാരും ഡോക്ടർമാരെല്ലാം കല്യാണിയുടെ അടുത്ത് തന്നെ വന്നു. അവിടെ കല്യാണിയെ നോക്കി അവിടെ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നൊരവസ്ഥ. കല്യാണി പൊട്ടിക്കരയുകയാണ്. കല്യാണി ഡോക്ടറോട് ചോദിക്കുന്നു, കുഞ്ഞെന്താ കരയാത്തേന്ന്? മോളെ നീ മനസ്സ് വിഷമിപ്പിക്കല്ലേ, കുഞ്ഞ് വീണ്ടും കരഞ്ഞെന്ന് വരും. ആദ്യമേ കരഞ്ഞില്ലേലും ഈ പിന്നീട് കരഞ്ഞതായിട്ട് അങ്ങനെ ചരിത്രം ഉണ്ട് മോളെ എന്ന് പറയുമ്പം കല്യാണി വീണ്ടും പൊട്ടിക്കരയുമ്പോൾ ഡോക്ടർ മനസ്സിൽ പറയുന്നത്, ദൈവമേ ഈ കുഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ, കല്യാണിയുടെ കുഞ്ഞ് സംസാരിക്കാത്ത കുഞ്ഞായി പോയല്ലോ എന്ന് തന്നെ ഡോക്ടർ മനസ്സിൽ വിധി എഴുതി. പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു നിമിഷം കിരൺ പുറത്ത് നിൽക്കുകയാണ്. കിരൺ ചോദിക്കുന്നു, ഡോക്ടറെ എന്തായി ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ, കല്യാണിക്ക് പണ്ട് വിഷം കൊടുത്ത ശബ്ദം പോയത് എന്നുള്ളത് നമുക്ക് അത് മാറ്റി പറയേണ്ടതായിട്ട് വരും. കാരണം അത്
അങ്ങനെയായിരിക്കില്ല, ജന്മനാ ശബ്ദം പോയതായിരിക്കും. അതുകൊണ്ടല്ലേ കുഞ്ഞും സംസാരിക്കാതെ പോയത് എന്ന് ചോദിക്കുന്നു. ആ സമയം അവ കിരൺ പറയുക, ഇങ്ങനെയൊക്കെ സംഭവിച്ച കല്യാണിയുടെ ഓപ്പറേഷൻ ചെയ്യാനിരിക്കുന്ന സംസാരത്തിന് വേണ്ടി അവളത് വേണ്ടാതെ വെക്കും. സംസാരിക്കാത്ത കുഞ്ഞ് അവളുടെ കയ്യിലുള്ളത് കൊണ്ട് അവളും സംസാരം വേണ്ട എന്ന് തന്നെ വെക്കും. അയ്യോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് എങ്ങനെ ശരിയാകുന്നത്? അവൾ അങ്ങനെയേ ചിന്തിക്കുകയുള്ളൂ ഡോക്ടറെ, അവളുടെ മനസ്സത് അങ്ങനെയാണ് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ കിരമ്പറയോട് പറയുന്നു, എന്തായാലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അതല്ലാതെ എന്ത് ചെയ്യാനായിട്ടാണ്? കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ രീതിയിൽ സംസാരശേഷി തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിരണ്ണയും ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്താണ് പ്രകാശൻ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നത്. എടാ മക്കളെ, ഞാൻ പോയിട്ട് വരാം, അവിടെ കല്യാണി സംസാരിക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എനിക്കൊന്ന് അറിയണം. അവൾ സംസാരിക്കത്തില്ല എന്ന്, അവളുടെ കുഞ്ഞ് സംസാരിക്കത്തില്ല എന്നൊക്കെ ഉള്ളതാണ് എനിക്കറിയേണ്ടതായ കാര്യം. അതൊക്കെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് തന്നെ പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്നും ഇറങ്ങുകയാണ്. കല്യാണിയുടെ കുഞ്ഞ് സംസാരിക്കുമില്ല എന്നാണ് പ്രകാശൻ അറിയേണ്ടത്. അവിടെ നിന്ന് നേരെ പ്രകാശൻ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ദീപ അവിടെ കിരണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കിരണിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദീപ ചോദിക്കുന്നു, മോനെ കുഞ്ഞുണ്ടായല്ലേ, ആ കുഞ്ഞല്ലേ സുഖപ്രസുഖം വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ അമ്മേ എന്ന് തന്നെ പറഞ്ഞ് കിരൺ വിഷമിച്ച് നിൽക്കുമ്പോൾ, എന്താ മോനെ എന്നിട്ട് മനസ്സിന് വിഷമം എന്ന് ചോദിക്കുമ്പോൾ, കുഞ്ഞ് ഇതുവരെ സംസാരിച്ചിട്ടില്ല അമ്മേ എന്ന് പറയുന്നത് അവിടെ പ്രകാശൻ നിന്ന് കേൾക്കുകയാണ്. ദീപ പൊട്ടിക്കരയുന്നു. ഈ സമയത്താണ് പ്രകാശൻ അവിടെ കൈകൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന കേട്ടു, ദൈവമേ നിനക്ക് നന്ദി, ഒരാൺകുഞ്ഞാണെന്നോർത്തുകൊണ്ട് വിഷമിച്ച് നെഞ്ചുപൊട്ടി ഇവിടെ വന്നപ്പോഴാണ് കുഞ്ഞ് സംസാരിക്കത്തില്ലെന്നറിഞ്ഞത്. സന്തോഷമായി, വളരെയേറെ സന്തോഷമായി, തന്നെ ആരോടും ഇങ്ങോട്ട് ക്ഷണിച്ചത്, ആരും ക്ഷണിച്ചിട്ടല്ല, പക്ഷെ ഞാനിങ്ങ് പോന്നു, ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ എനിക്ക് അവിടെ വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലോ. സന്തോഷമായി, സംസാരിക്കത്തില്ല, ആ കുഞ്ഞൂമയായിട്ട് തന്നെ കഴിയുമെന്ന് പറയുമ്പോൾ പ്രകാശിനെ എടുത്തിട്ട് കൊടുക്കാനായിട്ട് കോളർ കൂട്ടി പൊക്കി ഇങ്ങെടുക്കുകയാണ് നമ്മുടെ കിരൺ. ആ സമയം ദീപ പറയുന്നു, വേണ്ട മോനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശിൻ്റെ അടുത്ത് ഭയങ്കര വിട്ടു, താൻ എവിടെ നിന്ന് താൻ പോടും, താൻ തൻ്റെ കാര്യം നോക്കി പോടും, താൻ എന്നെ തന്നെ ഞങ്ങളുടെ കാര്യം നോക്കുന്നേ, പോടെ ഇവിടുന്ന് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ദീപ ശരിക്കും ചൂടാമോ, നീ പോടെ, ഇതെല്ലാം ആഘോഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്, സംസാരിക്കത്തില്ലാത്ത കുഞ്ഞും സംസാരിക്കത്തില്ലാത്ത കെട്ടിയോളും എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം വീണ്ടും അവിടെ കിടന്ന് അട്ടഹസിക്കുകയാണ്. ഈ അട്ടഹാസത്തിനിടയിൽ പ്രകാശിനെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ദീപ ഒച്ചമ്പാടും ഉണ്ടാക്കി പറഞ്ഞയക്കുന്നു. ആ ഇതേ സമയത്ത് കല്യാണി അവിടെ ഹോസ്പിറ്റലിനകത്ത് ആ ഒരു ബെഡിൽ കിടക്കുന്ന സമയത്ത് കല്യാണി കുഞ്ഞിനെ നോക്കി വീണ്ടും കരഞ്ഞുകൊണ്ടും മനസ്സുരുക്കി നിൽക്കുന്ന സമയത്താണ് കുഞ്ഞ് ഒരൊറ്റ കരച്ചിൽ മൊത്തത്തിൽ കല്യാണിയുടെ റിലേ കട്ടായി പോവുകയാണ്. പെട്ടെന്ന് തന്നെ കല്യാണി നെഞ്ചത്തേക്ക് കൈവച്ച് കുഞ്ഞിൻ്റെ നേരെ നോക്കി ഭയങ്കരമായിട്ടും ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൈകൾ കൂപ്പിപ്പിടിച്ച് ഉറക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രീതിയിൽ, നെഞ്ച് പൊട്ടുന്ന രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം കുഞ്ഞ് ആ രീതിയിൽ അവിടെ തൊട്ടിലിൽ കിടന്ന് കല്യാണിയുടെ അടുത്ത് കിടന്ന് കരയുന്നുണ്ട്. കല്യാണം മനസ്സ് ശരിക്കും നമുക്ക് കണ്ടിട്ട് നോക്കുന്ന സങ്കല്പം പറയുന്ന എൻ്റെ അവസ്ഥ ആണെങ്കിൽ, ആ ഒരു അവസ്ഥയിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബി ജി എം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഏതാ മറ്റേ തന്താനാനി താനന്നാനി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബി ജി എം എന്നൊക്കെ പറയുമ്പം എപ്പിസോഡ് കാണുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്ന ഒരു രീതിയിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു രംഗം തന്നെയാണ്. അപ്പം അതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്തൊന്ന് കണ്ടു നോക്കുക, എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റ.